ഡിയർ ഫ്രണ്ടിന് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പവി കെയർടേക്കർ. ബാന്ദ്ര, തങ്കമണി എന്നീ വൻ പരാജയങ്ങൾക്ക് ശേഷം ദിലീപ് നായകനായ ചിത്രത്തിന്റെ ട്രെയിലറും ടീസറുമെല്ലാം ഫീൽ ഗുഡ് സിനിമ എന്ന പ്രതീതിയായിരുന്നു തന്നത്. ദിലീപ് തന്റെ സേഫ് സോണായ കോമഡിയിലേക്ക് തിരിച്ചെത്തുന്നു എന്നായിരുന്നു ദിലീപ് ആരാധകരുടെ വാദം. എന്നാൽ സിനിമയിൽ കോമഡി ചെയ്യാൻ കഷ്ടപ്പെടുന്ന ദിലീപിനെയാണ് കാണാൻ സാധിച്ചത്. മലയാള സിനിമയുടെ കോമഡിയുടെ നിലവാരം മാറിയതറിയാതെ തലയിൽ മൈദയും മുളകുപൊടിയും വീഴുന്നതൊക്കെ തമാശയായി കരുതുന്ന ദിലീപിന്റെ കാട്ടിക്കൂട്ടലുകളാണ് സിനിമയുടെ ആദ്യ പകുതി. 2010 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം ബോഡി ഗാർഡിന്റെ അതേ പ്രമേയത്തിലേക്ക് മൂന്ന് നായികമാരെയും ഒറ്റയ്ക്ക് ജീവിക്കുന്ന നായകന് കൂട്ടായി നിൽക്കുന്ന നായയെയും ചേർത്തതാണ് സിനിമയുടെ കഥ. നഗരത്തിലെ ഫ്ലാറ്റിലെ കെയർടേക്കർ കം സെക്യൂരിറ്റി ആയ പവിത്രനായാണ് ദിലീപ് എത്തുന്നത്. അന്യരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നത് തന്റെ കടമയാണെന്ന് കരുതുന്ന കഥാപാത്രമാണ് പവിത്രൻ. ആദ്യ പകുതിയിലെ വീണുകൊണ്ടുള്ള കോമഡിയും അലറിക്കൊണ്ടുള്ള കോമഡിയും കാണുമ്പോൾ 2000 നിന്നും വണ്ടി കിട്ടിയില്ലേ എന്ന് തോന്നിപ്പോകും. കോമഡിക്ക് ക്ഷാമമുള്ളതുകൊണ്ടാകാം സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വെച്ചുള്ള കോമഡി ഇപ്പോഴും വലിയ സംഭവമായി അവതരിപ്പിക്കുന്നത്. 2 പകുതിയിൽ പരസ്പരം കാണാതെയുള്ള പ്രണയത്തിന്റെ സീനുകളും ക്ലൈമാക്സും കാണുമ്പോൾ ബോഡി ഗാർഡിനാണോ ടിക്കറ്റ് എടുത്തത് എന്ന് തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. സിനിമയിൽ ആകെ ആശ്വാസം തോന്നിയ സീനുകൾ ബ്രോ എന്ന നായയും ദിലീപും തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ്ങും അഭിലാഷ് ജോർജിന്റെ പ്രിൻസ് എന്ന കഥാപാത്രവും മാത്രമാണ്. സ്ത്രീകളറിയാതെ അവരുടെ വീഡിയോ എടുക്കുന്ന പയ്യനോട് ദേഷ്യപ്പെടുന്നതും ഒളിക്യാമറ വയ്ക്കാത്തത് തന്റെ മാന്യതയാണെന്നുള്ള ഡയലോഗും സ്വയം വെളുപ്പിക്കാൻ വേണ്ടി നിർമ്മാതാവ് കൂടിയായ ദിലീപ് മനഃപൂർവ്വം ഉൾപ്പെടുത്തിയതാണോ എന്ന് സിനിമ കണ്ടപ്പോൾ ഓർത്തുപോയി. എന്നാൽ ഇതേ കഥാപാത്രം പിന്നീട് ഡ്രോൺ ഉപയോഗിച്ച് നായികയുടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതൊക്കെ അസഹനീയമെന്നേ പറയാൻ കഴിയൂ. പ്രായത്തിന്റെ അവശത മുഖത്ത് കാണാൻ സാധിക്കുന്ന ദിലീപിന്റെ റൊമാൻസും സിനിമയിൽ കല്ലുകടിയാകുന്നുണ്ട്. സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിൽ പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളും സിനിമയിലുണ്ട്. ആരാധക വൃന്ദം ഫീൽ ഗുഡ് കോമഡി എന്ന് അവകാശപ്പെടുന്ന സിനിമയിൽ ഇക്കിലിയിട്ടാൽ പോലും ചെരിവരാത്ത കോമഡികളുടെ അതിപ്രസരം കൊണ്ട് ശരാശരിയിൽ താഴെ നിൽക്കുന്ന അനുഭവം മാത്രമായി മാറുന്നു.